വിശേഷം ഒന്നും ആയില്ലേ ചെവ്വറിന്. ആ ഞങ്ങള് പഞ്ചായത്തിൽ നിന്ന് മറ്റേ ഇതിനകത്തുനിന്ന് എന്താ ഇങ്ങനെ പ്രെഗ്നന്റ് ആയിട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കേട്ടോ ഫ്രണ്ട്സ്. അപ്പൊ ഇതാ ഇന്ന് മഴ നല്ല കുറവുണ്ട് കേട്ടോ. ഇന്ന് അത്യാവശ്യം മഴ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചേട്ടായി ഇവിടെ ഉണ്ട്, അമ്മൂമ്മ ഇവിടെ ഉണ്ട്, അമ്മ ഇവിടെ ഇല്ല കേട്ടോ. ഇവിടെ അടുത്തൊരു മരണമുണ്ട്. അപ്പം അമ്മ അങ്ങോട്ട് പോയേക്കാണ്, അച്ഛനും അങ്ങോട്ട് തന്നെ പോയേക്കാണ് കേട്ടോ. ചേട്ടാ ഇതാ ഇപ്പോൾ പോയി വന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ മഴക്കാർ ചെറുതായിട്ട് പൊടിയുണ്ട് കേട്ടോ. നല്ലോണം അത്യാവശ്യം എന്താ പറയുക, വെയിലില്ലേ, മറ്റേ വെയിലത്ത് മഴ പെയ്യില്ല, കുറുക്കൻ്റെയും കുഴ കല്യാണം എന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ക്ലൈമറ്റ് നിൽക്കുന്നത് കേട്ടോ. ഓക്കെ ചേട്ടായി വരട്ടെ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചേട്ടായി വന്നതിന് ശേഷം പറയാം കേട്ടോ. ഓക്കെ ചേട്ടായി കമോൺ വരൂ വരൂ. ഫ്രണ്ട്സ് നമ്മൾ ഇതാ ഇവിടെ ഫുൾ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിൽക്കുന്നത് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലാണ്. നിങ്ങൾക്കാർക്കും അറിയില്ലല്ലോ മഴയൊക്കെ എത്ര നേരം ഒന്ന് മാറി നിൽക്കായിരുന്നു. കുറെ നേരത്തേക്ക് വെട്ടം വെളിച്ചായിരുന്നു ഒന്ന് വെട്ട വെളിച്ചൊക്കെ വന്നായിരുന്നു. ഇപ്പൊ പയ്യെ പൊടിഞ്ഞു തുടങ്ങുന്നുണ്ട്. ഇത്ര നേരം കുഴപ്പമില്ല, ഇപ്പൊ ചെറുതായിട്ട് പൊടിയുണ്ട്. പിന്നെ ഇപ്പൊ നമ്മുടെ നന്ദും മാമനും ഇപ്പൊ വന്നിട്ട് പോയുള്ളൂ. അതിന്റെ പുറകെയാണ് നമ്മള് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അവര് വന്നത്. അത് കഴിഞ്ഞാൽ അവര് പോയി കഴിഞ്ഞപ്പോ നമ്മള് വീഡിയോ എടുക്കാൻ ഇറങ്ങി. അപ്പൊ നമുക്ക് മഴ ചെറുതായിട്ട് പൊടിയുണ്ട്, പൊടിഞ്ഞു പൊടിഞ്ഞു നിക്കാം. അപ്പൊ മേളിൽ കൂടെ പ്ലേയും പോണ്ട്, സൗണ്ട് കേക്കാം, ചുമ്മാ ഒരു രസത്തിന് പറഞ്ഞ. ഇന്നാണ് കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഴ കുറഞ്ഞു നിക്കണേ, ശരിക്കും കുറഞ്ഞു നിക്കണത് ഇന്നാണല്ലേ. ഈ മഴ തോരാറേ ഇല്ല, മഴ ഒന്ന് നിന്ന് വരുമ്പോ പിന്നെ ഭയങ്കര സൗണ്ട് കേട്ടോ. അപ്പൊ ഇത്ര ദിവസം ഭയങ്കര മഴയായിരുന്നു, മഴ തോരണ്ടായില്ല, നിന്ന് വരുമ്പോ തന്നെ അടുത്ത മഴ വരുന്നോണ്ടിരിക്കായിരുന്നു. ഇന്നിപ്പൊ അത്യാവശ്യം തോർന്നു നിപ്പുണ്ട്, നല്ലോണം തോർന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പൊ ഇതൊന്നല്ല നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എന്താണ് വീഡിയോ എന്നുള്ളത്. വേറൊന്നുമല്ല, നമുക്ക് ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. കമന്റ്സ് മുമ്പേ വരാറുണ്ട് അല്ലേ? അങ്ങനല്ല, ഈ രീതിയിലുള്ള കമന്റ്സ് മിക്കപ്പോഴും വരാറുണ്ട്. ചിലർക്ക് ചോദിക്കണമെന്നുണ്ട് ഇങ്ങനെയൊക്കെ വന്നിട്ട്. കുറെ പേർക്ക് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ ചോദിക്കാൻ പറ്റാത്ത കാരണം ആരും ചോദിക്കാറില്ല. മടി ചോദിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെ ചിലർ ചോദിക്കാൻ വിട്ടായിരുന്നു, ചിലരെന്നാലും നേരത്തെ ചോദിക്കായിരുന്നു. ഇപ്പൊ കാണാതെ ഉണ്ടായില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസമാണ് നമുക്ക് ആ കമന്റ് വന്നത്. കമന്റ് വന്നത് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞൊന്നല്ല, അല്ലായിരിക്കാം നെഗറ്റീവ് കമന്റ് ഒന്നല്ല, നെഗറ്റീവ് അല്ല, നെഗറ്റീവ് ആയിട്ട് പറഞ്ഞല്ല, പുതിയ സബ്സ്ക്രൈബർ ആയിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മുമ്പേനെ കണ്ടോണ്ടിരിക്കുന്ന ആൾക്ക് ചെറിയ ഡൗട്ട്, ഇത്ര നാളായിട്ടും ഇല്ലേ എന്നുള്ളൊരു ഡൗട്ട് കൊണ്ട് ചോദിച്ചതായിരിക്കാം. അല്ലെങ്കിൽ ന്യൂ സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിലായിരിക്കാം, അറിയില്ല. എന്തായാലും എന്തിന്റെ പേരിലാണെങ്കിലും നമുക്ക് അതിനുള്ള റിപ്ലൈ നമ്മൾ തരാൻ തരുന്നത്. നമ്മള് പറഞ്ഞു നമ്മള് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഏതൊരാളും റിപ്ലൈ തരും പറഞ്ഞു. അപ്പൊ നമുക്ക് വന്നങ്ങനെ ചോദ്യത്തിന് ചേട്ടായി പിടിക്കൂട്ടോ ക്യാമറ ചോദിച്ചതിനുള്ള എന്താണ് തിരിക്കണേ, ചോദിച്ചതിനുള്ള റിപ്ലൈ പറയോ. നമ്മളോട് ക്വസ്റ്റ്യൻ പറയാം. നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ചോദ്യം ചോദിച്ചിട്ടുണ്ടായി, കമന്റില് ചോദ്യം ചോദിച്ചിട്ടുണ്ടായി ചോദിച്ചിട്ട്. അപ്പൊ അതിനുള്ള മറുപടി ആയിട്ടാണ് നമ്മള് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമ്മള് തമാശക്കതായിട്ട് പറഞ്ഞ കേട്ടോ, അതായത് അപ്പൊ നമ്മള് പല വീഡിയോയിലും ഇതിന് തുടക്കം തൊട്ടേ പറയാറുണ്ട്. ഇവളിപ്പോ പഠിച്ചോണ്ടിരിക്കാണ്, ഡിഗ്രി പഠിച്ചോണ്ടിരിക്കാണ്. ഞാനാണെങ്കിൽ ഒരു ചെറിയ ജോലിയൊക്കെ ആയിട്ട് പോണ്. അപ്പൊ ഇങ്ങനെ ആയിട്ട് പോവേണ്ട, നമുക്ക് കുറച്ചുകൂടി ഏജ് കുറവാണ്. എനിക്ക് 24, നിനക്ക് എത്രയായി? 21. നിന്റെ പേരെന്തായിരുന്നു? സാന്ദ്ര. സാന്ദ്രക്ക് 21. അപ്പൊ അങ്ങനെ പോയോണ്ടിരിക്കയാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി നാളെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടി ഏജ് ഒക്കെ ആയിട്ട് ഒന്ന് ലൈഫ് സെറ്റ് ആയിട്ട് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്തിട്ട് പയ്യെ മതി
എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ കാരണം പഠിത്തവും എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഡിഗ്രി പി ജി എടുക്കണം. അത് നമ്മൾ ഓൾ പല പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എന്നാലും റിപ്പീറ്റ് ചെയ്യണം ഒന്നുകൂടെ കാണാത്തവർക്കായിട്ട്. നമ്മൾ പലവണ്ണം പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ്, ഈ ജൂൺ ആകുമ്പോൾ തേർഡ് ഇയർ ആവുള്ളൂ. ഇപ്പം മര്യാദയ്ക്ക് ഇപ്പോൾ കല്യാണത്തിന് മുമ്പായിരുന്നെങ്കിൽ ഇപ്പോൾ തേർഡ് ഇയർ കഴിഞ്ഞ ടൈമായി. ഇപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പി ജി എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട്. അപ്പോഴത്തേക്കാണ് എനിക്കൊരു 10, 23, 24 വയസ്സാവുള്ളൂ. അപ്പോൾ നേരത്തെ തൊട്ട് നമ്മൾ വീഡിയോ കാണുന്നവരാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കും, അതുകൊണ്ടാണ് നമ്മളൊന്നുകൂടി പറയാമെന്ന് ഓർത്ത്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് അത് എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഒരു പ്ലാനിങ് ആണ്. അപ്പത്തേക്ക് നമ്മുടെ വീട്ടുകാരൊക്കെ സെറ്റ് ആവും. പ്രതീക്ഷയുടെ പുറത്താണ്, പ്രതീക്ഷകൾ മാത്രം പ്രതീക്ഷ. നമുക്ക് ചുമ്മാ ഒരു ഹോപ്പ് അത്രേ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് ഉറപ്പൊന്നുമില്ല. പ്രതീക്ഷയൊന്നും കാശ് കൊടുക്കില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു ഇതിലേക്ക് അങ്ങനെയാണ് വിചാരിക്കണം. ഇപ്പൊ പി ജി കഴിയുമ്പോ, ഇപ്പൊ എന്റെ പി ജി കഴിയുമ്പോഴേക്കും അവർ സെറ്റ് ആവും എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പേക്കും മതി, അങ്ങനെയാണ്. ഇപ്പൊ അവർ ശരിയായാലും ശരിയായില്ല എന്നുണ്ടെങ്കിലും ഇപ്പൊ നടക്കേണ്ടതാണെങ്കിലേ, അതെ, അതിപ്പോ പി ജി കഴിഞ്ഞ് എന്തായാലും നമ്മളത് തീരുമാനിച്ചേക്കണേയാണ്. പിന്നെ 3 കൊല്ലം ആവാറായി. ഇപ്പോ നമ്മൾ ഡിഗ്രി പി ജി കഴിഞ്ഞിട്ട് ആണ് നമ്മൾ, അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചേക്കണേ കേട്ടോ. ആ ഒരു തമിഴ് നമ്മൾ വെയിറ്റ് ചെയ്യുള്ളൂ, അതിനുള്ള ശരിയാവേണ്ടവർക്കൊക്കെ ശരിയാവാം. അപ്പൊ ഇതിനകത്തൊന്നുമില്ലല്ലോ, ഇത് പറഞ്ഞിട്ടില്ലേ, ഇതിനകത്തൊന്നുമില്ലല്ലോ, അവർ നമ്മൾ പഠിച്ചോ. അതുപോലെ ആണ്. പഠിക്കണം, അതുപോലെ ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ ഇപ്പൊ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് മയ്യ മതി എന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങള്. അപ്പൊ നിങ്ങൾക്ക് അതിൽ കണ്ടാ മനസ്സിലാവും, ഞങ്ങൾ അധികം ഏജ് ഇല്ല. അപ്പൊ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ട്. ഇവർക്കാണെങ്കിൽ കുട്ടികളി മാറിയിട്ടില്ല, എനിക്കാണ് കുറച്ചുകൂടി മെച്യൂരിറ്റി ഉള്ളത്. അപ്പോ അതിന്റെ കുറെ ഇതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നാണ് നമ്മുടെ ഒരു തീരുമാനം. അതാണ് ആ തീരുമാനത്തോട് യോജിക്കുന്നവരൊക്കെ താഴെ കമന്റ് ചെയ്യാട്ടോ. ഞങ്ങളുടെ ഈ തീരുമാനത്തോട് അല്ലേ യോജിക്കുന്നവരൊക്കെ താഴെ കമന്റ് ചെയ്യാം, ഞങ്ങളുടെ തീരുമാനം നല്ലതാണോ അല്ലയോ. ബാക്കി പെണ്ണേരുന്ന് കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഇപ്പൊ ഒരു വർഷത്തിന് മുന്നേ കുട്ടി ഉണ്ടാവണവരുണ്ട്, അവര് നമ്മള് കുറ്റം പറയല കേട്ടോ. അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഓരോരുത്തർക്കും ഇഷ്ടങ്ങളാണ്. നമ്മൾ അഭിപ്രായം പറയാ കാര്യങ്ങളാണ്, അതൊക്കെ നമ്മള് അതിനകത്ത് തലയിടത്തിന് നമ്മള് നമ്മുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ രീതിയിലുള്ള ഒരു കാര്യമായിട്ടാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നി ഞങ്ങൾക്ക് ഏജ് ആയിട്ടില്ല, പഠിക്കാനുണ്ട്, കുട്ടികളാണ്. അതിപ്പോ നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്കാളിച്ചുകൂടി ബോധ്യമുള്ളത്. അപ്പൊ നമുക്ക് വിചാരിച്ചു ചിലപ്പോ കമന്റ് വരും, അപ്പൊ നിങ്ങളെ പിന്നെ ഇത്ര ചാടി കയറി ഇത്ര പെട്ടെന്ന് കല്യാണം കഴിച്ച് അങ്ങനെ ഒരു ചോദ്യം ഇതൊക്കെ വരെയായിരിക്കും. നേരത്തെ തന്നെ നമ്മുടെ അവസ്ഥ അങ്ങനെയായിരുന്നു, അങ്ങനെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കെട്ടേണ്ടി വന്നത്. കാരണം നമുക്ക് ഇപ്പൊ വീട്ടിലെ കാരണം പ്രശ്നമായിപ്പോ വേറെ ആലോചിക്കും, ആ സീനൊക്കെ ആയിരുന്നു, വേറെ ആലോചന കൊണ്ടുവരാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിരുന്നു. അതിന്റെ പേരിലാണ് പിന്നെ മെയിനായിട്ട് പറഞ്ഞല്ലോ, ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും, പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളാവും. അതുകൊണ്ടാണ് പിന്നെ കയ്യാങ്കളിയാവും, വെറുതെ എന്റെ കൈക്ക് പണി ഉണ്ടാക്കി, അതെല്ലാവർക്കും അറിയാലേ. അപ്പൊ ഗൈസ്, അപ്പൊ അതൊക്കെയാണ് കേട്ടോ, അതൊക്കെയാണ് നമ്മള് ഇങ്ങനെയുള്ള കാരണം. അപ്പൊ പലർക്കും തോന്നിട്ടുണ്ടാവും, ചോദിക്കണമെന്നുണ്ടാവും അല്ലേ, അല്ല പലർക്കും ചോദിക്കണമെന്നുണ്ടാവും. പക്ഷെ അവർക്കുള്ള മടിയോണ്ടായിരിക്കും അവർ ചോദിക്കാത്ത, നമുക്ക് മനസ്സിലാവാറുണ്ട് ചില കമന്റ്സ് കാണുമ്പോൾ. കുഴപ്പമില്ല, നമ്മളിപ്പോൾ എന്തായാലും അതിനുള്ള റിപ്ലൈ തന്നിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ പി ജി ചെയ്യണത് ആരും ഉണ്ടല്ലോ. അനുഭവം കൂടി നമ്മൾ പറയാം കേട്ടോ, പേരും നമ്മൾ വെളിപ്പെടുത്തണില്ല. നമുക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് വന്നിടയ്ക്ക്, ഇങ്ങനെ വന്നിടയ്ക്ക് ഒന്നല്ല രണ്ട് അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് നമ്മളോടല്ല, ഇവളോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ. അത് അമ്മൂമ്മയുടെ വാല് തല്ലി തുറക്കണം കേട്ടോ, അതുകൊണ്ടാണ്. ഞാൻ വന്ന ഇടയ്ക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഒരാൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ വിശേഷമൊന്നും ആയില്ല ആ സീരിയൽ എന്നോട് ചോദിച്ചു. ഞാൻ പറയില്ല പഠിക്കുകയാണ്, ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് പി ജി കഴിഞ്ഞിട്ട് എനിക്ക് മതി എന്നാണ്. അപ്പൊ ആള് പറഞ്ഞ റിപ്ലൈ എന്ന് പറഞ്ഞാൽ, ആ ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, കാരണം ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഉൾപ്പെടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്ത് പറഞ്ഞു കേട്ടോ. അപ്പൊ ആ ഒരു കമന്റ്, ആ ഒരു സംഭവം ഞാൻ ഇപ്പൊ ഈ കമന്റ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഓർത്തത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം എന്താ പറയുക, ഓരോരുത്തർക്ക് ഓരോരോ ഇതല്ലേ. അപ്പം അങ്ങനെ പറഞ്ഞിരുന്നു, ചിലർ വാക്ക് അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പാലിക്കാൻ പറ്റാത്തവരുണ്ട്. അപ്പം ആരുടെ കുറ്റം കൊണ്ടല്ല, ചിലർ പറഞ്ഞ വാക്ക് പാലിക്കുന്നവരും ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഫസ്റ്റിലേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്, ചിരിച്ചാവും. ഇവിടെ ഞാനിവിടെ ഉണ്ടായിട്ടേ എന്ന്, ഞാനിവിടെ ഉണ്ടായില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്നെ അന്വേഷിച്ച് എവിടുന്നാണ്, പഞ്ചായത്തിൽ നിന്ന്, പഞ്ചായത്തിൽ നിന്ന്. അതായത് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല, നമ്മളോട് ഒരാൾ പറഞ്ഞതാണ്.
അപ്പൊ ഇവള് വന്നിടക്ക് വന്ന് കുറച്ച് നാളെ കുറച്ച് ദിവസങ്ങള് രണ്ടുമൂന്ന് മാസം കഴിഞ്ഞപ്പോ പഞ്ചായത്തിൽ നിന്നെങ്ങാണ്ട് ആള് ഇങ്ങനെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായി. നമ്മുടെ ഇവിടെ ഒരു വീട്ടില് വീടിന്റെ അടുത്ത് വന്നിട്ടുണ്ടായി. ഈ സാന്ദ്രയുടെ വീട് എവിടെ ഇങ്ങനെ കൃഷ്ണമുണ്ടി ചേട്ടന്റെ മരുമകള് ആ സീനില് വന്നിക്കണ. അപ്പൊ എന്താന്ന് ചോദിച്ച കാര്യം എന്താന്ന് വെച്ച ഒരാള് നമ്മളറിയാവുന്ന ഒരാളാണ്. അപ്പൊ എന്താ പേരൊന്നും ആരെയും പറയുള്ളു. അപ്പൊ എന്താന്ന് വെച്ചാ പറഞ്ഞ് ആ ഞങ്ങള് പഞ്ചായത്തിൽ നിന്ന് മറ്റേ ഇതിനകത്തുനിന്ന് വന്നേ എന്താ ഇങ്ങനെ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന പെൺകുട്ടികൾക്കുള്ള എന്തോ മരുന്നിന് എന്തോ എന്തോ കാര്യങ്ങൾ അന്വേഷിക്കാൻ അതിന്റെ ഇതിനെ എന്താണ് വേണ്ടിട്ട് വന്നു. ഇങ്ങനെ സാന്ദ്ര ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് വേണ്ടിട്ട് വന്നാണ്. അപ്പൊ ആ പറഞ്ഞാള് കേട്ട ആള് പറഞ്ഞു അയ്യോ നിങ്ങളോട് ആരോ പറഞ്ഞ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ വെറുതെ ഇങ്ങനെ പോയി പറയില്ലേട്ടോ വെറുതെ അല്ല ഒരാളിങ്ങനെ വിളിച്ചു പറഞ്ഞ് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നത്. ആരാന്നറിയാൻ പാടില്ല ആവശ്യമില്ലാണ്ട് കിട്ടിണ്ടാണ് അങ്ങനെ പഞ്ചായത്തിലേക്ക് ബാക്കിയുള്ള ആൾക്കാർക്കാന്ന് അവളെ നമ്മളറിയണേ അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവം. പിന്നെ ഉള്ള ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടോ മൂന്നാമത്തെ ഇൻസിഡന്റ് ഞാൻ വണ്ടിയിൽ പോവാൻ കേട്ടോ ഇവിടെ ഇതില് പോവാറുണ്ട്. ഞാൻ മാക്സിമം പോകുമ്പോ സ്പീഡിലാണ് പോവാറ് കാരണം എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഓടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടാവും. സാധാരണ സ്പീഡിലാണ് പോവാറ് സാധാരണ പോകുന്ന പോലെ തന്നെ പോയി വന്നു കഴിഞ്ഞപ്പോ ഒരാള് പറഞ്ഞ ഒരാളുടെ കുറച്ച് കൂടുന്ന ഗേൾസ് തന്നെയാണ് കേട്ടാ വുമൻസ് തന്നെയാണ് ഈ പറയണേ ആൾക്കാരാണല്ലോ പെണ്ണുങ്ങളാണല്ലോ പറയുള്ളൂ പറയണേട്ട ആ കൊച്ചു പോണ പോക്കോക്ക് പാടില്ലാത്ത കൊച്ചാ എന്നെ പോക്കാ പാടില്ലാത്ത അപ്പൊ ഞാൻ ഇവിടെ അമ്മയോട് ചോദിക്കട്ടാ അമ്മ പാടില്ലാത്തെന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ അമ്മ ഇങ്ങനെ ഇതായിട്ടിരിക്കുന്നവരെയാണ് പാടില്ല അതൊരു പാടുകേടാണോ അത് പാട് ഞങ്ങളുടെ അവിടെ അങ്ങനെ പറയാറില്ല കേട്ടോ ഐ മീൻ പ്രഗ്നന്റ് ആണ് വിശേഷം ഉണ്ട് അങ്ങനെ പറയാറുള്ളൂ അല്ലാണ്ട് അതൊരു അസുഖമാണോ എന്ന് ചോദിക്കായിരുന്നു. അപ്പൊ അമ്മ പറയുന്നത് ആ സുഖമില്ലാണ്ടിരിക്കണന്ന് പറഞ്ഞു ഇവിടെ വേറെ ആരുടെ കാര്യം പറഞ്ഞു ആ കൊച്ചു സുഖമില്ലാണ്ടിരിക്കും കാര്യം ഒരു അസുഖം എന്ന് കുറിച്ചിരിക്കും പലയിടത്തും പല രീതിയിലാണല്ലോ പറയണത് അതുകൊണ്ടാണ് കേട്ടോ സുഖമില്ലാത്ത കുട്ടിയാണെന്നിട്ട് ഇങ്ങനെ വണ്ടി കൊണ്ട് ഇത്ര സ്പീഡിലൊക്കെ പോണെ എനിക്ക് സുഖമില്ലാത്ത കുട്ടിയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചായടി തുള്ളി നടക്കൂ ഗൈസ് നിങ്ങൾ തന്നെ പറയും. എന്റെ ഒരു എന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയിൽ ഞാൻ ഓടിച്ചാടി പോവല്ലേ പറയാ എനിക്ക് തുറന്ന് പറയാരോ എനിക്ക് എനിക്ക് പറയുമ്പോ എന്താ പറയാ അടിച്ചു പൊളിച്ചപ്പോ മാരേജ് പെട്ടെന്ന് നടന്നെങ്കിൽ പോലും പെട്ടെന്ന് നടന്നെങ്കിൽ പോലും എനിക്ക് മാക്സിമം എൻജോയ് ചെയ്യണം ഐ മീൻ പഠിക്കണം എനിക്ക് പഠിക്കണം ഭയങ്കര ഇഷ്ടമാണ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ മാരേജ് എല്ലാവരും ചെയ്യണ പോലെ വീട്ടില് വെറുതെ ഇരുന്നാൽ മതിയായിരുന്നു. പക്ഷെ എനിക്ക് പഠിക്കണം ഡിഗ്രി അവിടെ പോയി തന്നെ പഠിക്കണം എന്റെ ആഗ്രഹമായിരുന്നു. പി ജി അങ്ങനെ വിചാരിക്കണ്ട് എനിക്ക് ഇവിടെ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിയിട്ട് വേണം എന്റെ പണിക്ക് വിടാൻ ഇവിടെ പണിക്ക് വിടാൻ പണിക്ക് വിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ നല്ല ദുരാഗ്രഹമാണ് മകനെ ദുരാഗ്രഹം ഞാൻ എന്റെ പൊന്നു പോലെ ഇപ്പൊ നോക്കണ്ട് അത് കുറച്ചാളായപ്പോ നീ എന്റെ പൊന്നു പോലെ എനിക്ക് ജോലി ഇട്ടിട്ടേ നോക്കാം. അപ്പൊ എനിക്കത് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു ഗവൺമെന്റ് ജോലി വേണം എന്ന് എന്റെ ആഗ്രഹമാണ്. ഇപ്പൊ ഗവൺമെന്റ് പ്രൈവറ്റ് അതൊക്കെ ഓരോരുത്തർ ഭാഗ്യം പോലെ ട്രൈ ചെയ്യാം മാക്സിമം ഓരോരുത്തർക്ക് എല്ലാവർക്കും ഉണ്ടാവും ഒരു ഒരു ജോലിയൊക്കെ മേടിച്ച് അതല്ലോ ജോലിയൊക്കെ മേടിച്ച് സ്വന്തമായിട്ട് അധ്വാനിച്ച ഒരു പൈസ കൈ കിട്ടാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമാണ്. അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ഇതാണത് എല്ലാവർക്കും ഉണ്ടായിട്ട് കാര്യമില്ല ഞാൻ എന്റെ ഇതാണ് പറഞ്ഞു ചേട്ടൻ എന്നെ അടിച്ച് ആക്ഷേപിക്കുന്നു അല്ല എനിക്ക് അങ്ങനെ ഭയങ്കര എല്ലാവർക്കും ഉണ്ടാവട്ടെ ആ ഒരു ആഗ്രഹം എനിക്കും ഉണ്ട് എന്താ പറയാ നല്ല രീതിയില് ഒരാഗ്രഹമായിരിക്കും ഒരു പഠിച്ച് ജോലി മേടിച്ച് ശമ്പളമൊക്കെ മനസ്സിനൊരു സന്തോഷിക്കും നമ്മളെ അധ്വാനിച്ച് നമ്മുടെ പൈസയാണ്. പിന്നെ ഈ പറഞ്ഞ ജോലിയാണെങ്കിലും പഠിച്ചിട്ടണമെന്നില്ല എന്ത് ജോലിക്കായാലും അതിൻ്റെതായ ഒരു സന്തോഷവും സമാധാനവും. ഇപ്പൊ എനിക്കായാലും പണിക്ക് പോയ സമയത്ത് തുടക്കത്തിലൊക്കെ പണിക്ക് ഫസ്റ്റ് ചെല്ലുമ്പോ പണിക്കാശം കിട്ടുന്നത് ഭയങ്കര സന്തോഷം അതൊക്കെ ഓരോരുത്തരും ഇതാണത്. പിന്നെന്ന് പറഞ്ഞു കഴിയുമ്പോ ഈ പറഞ്ഞ ഇപ്പൊ നമ്മളിപ്പോ എല്ലാവർക്കും അറിയാം ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ നമ്മള് നല്ല രീതിയിൽ ജീവിക്കുമ്പോ അല്ലേ ജീവിക്കുമ്പോ ഈ പറഞ്ഞ ഇതൊന്നും ഉണ്ടാവില്ല അല്ലേ പറഞ്ഞ അവരെന്നെ ആൾക്കാരെന്നെ മാറ്റി പറയും പറഞ്ഞു നമ്മൾ പറയിപ്പിക്കും അതത്രേ ഉള്ളൂ അതാണ് നമ്മുടെ ഒരു അങ്ങനൊന്നുമില്ല. ആ അപ്പൊ ഇനി പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ ഇടാൻ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല നെറ്റ് ഉണ്ടാവില്ല ഒരുപാട് സമയമായി. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ ഇഷ്ടപ്പെട്ട താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം പിന്നെ നമ്മൾ വേറെ ഒന്നും പറയാനുള്ള എല്ലാ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ചെറിയ വീഡിയോ. അപ്പൊ നല്ലൊരു നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും. ബൈ ബൈ.